ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് കാസ്ട്രോഫോഗ്രാഫിയുടെ ഒരു ഇൻഡക്ഷൻ പാർട്ടാണ്. ഡെഫിനിഷൻ എന്താണ്, അതേമാതിരി ഹൗ ഇറ്റ്സ് ഫോമിങ്, എങ്ങനെ ഫോം ചെയ്യുന്നു, അതിൻ്റെ ഒരു കെമിക്കൽ കമ്പോസിഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു കാസ്ട്രോഫോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കാൽസ്യം കാർബണേറ്റിന്റെ അബണ്ടന്റ് ഡെപ്പോസിഷൻ കൊണ്ടാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ലൈം സ്റ്റോണോ ആയിട്ട് ആക്ട് ചെയ്തിട്ടാണ് നമുക്ക് കാസ്ട്രോഫോഗ്രാഫി കിട്ടുന്നത്. അപ്പം ഈ അറ്റ്മോസ്ഫറിക് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, സോറി ഹൈഡ്രജൻ അണ്ടർഗ്രൗണ്ട് വാട്ടർ, അത് എച്ച് ടു ഒയും അറ്റ്മോസ്ഫറിക് കാർബൺ ഡൈ ഓക്സൈഡും റോക്ക് സ്ട്രക്ചറും സി എസ് സിഒ ത്രീ കാൽസ്യം കാർബണേറ്റ്, അതിനാണ് നമ്മൾ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടെ ആക്ട് ചെയ്തിട്ട് കാർബോണിക് ആസിഡും കാർബോണിക് ആക്സിഡ് ആസിഡ് ഫോം ചെയ്യുന്ന ആക്ടിവിറ്റി, അതായത് അബ്രേഷൻ ആൻഡ് കൊറേഷൻ പ്രോസസ്, രണ്ട് ഇറോഷണൽ മെക്കാനിസംസ് ആണ് അവിടെ നടക്കുന്നത്, അബ്രേഷൻ കൊറേഷനും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതോടൊപ്പം തന്നെ എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് എ ലൈം സ്റ്റോൺ അല്ലെ. അപ്പം അതിൽ നമ്മൾ കണ്ടു പെർട്ടിക്കുലർ ഏരിയ ഷുഡ് പ്രോസസ് അബണ്ടൻസ് ഓഫ് ലൈം സ്റ്റോൺ ഡെപ്പോസിഷൻ, ആൻഡ് സെക്കൻഡ്ലി പ്രസൻസ് ഓഫ് റെയിൻ, അതായത് അറിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി അറിഡ് ആയിട്ടുള്ള റീജിയനുകളിൽ ഉണ്ടാവുന്ന ലൈം സ്റ്റോൺ ഫോർമേഷനായിട്ട് നമ്മൾ കൂടുതലായിരിക്കും ഒരു റെയിനിയർ റീജിയൺ, അതായത് ഒരു ഹ്യൂമിഡ് റീജിയൺ നമുക്ക് കാണാൻ കഴിയും. തേർഡ്ലി പെർട്ടിക്കുലർ റീജിയൻ ഷുഡ് പ്രോസസ് അമൗണ്ട് ഓഫ് വെജിറ്റേഷൻ ഫോർ ദി പി എച്ച് കണ്ടന്റ്, അതായത് ഹൈലി വെജിറ്റേറിയൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ലൈം സ്റ്റോൺ ഡിപ്പോസിഷൻ കുറവായിരിക്കും. ആൽക്കലൈൻ ഹ്യൂമസിന്റെ ഡിപ്പോസിഷൻ കൂടുമ്പോൾ ആൽക്കലൈൻ സ്വഭാവം, അതായത് ബേസ് സ്വഭാവം ഈ സോൾട്ടിന് വരികയും സോയിലിന് ഉണ്ടാവുകയും അതോടനുബന്ധിച്ചിട്ട് ഫോം ചെയ്യുന്ന കാർബോണിക് ആസിഡും ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വെജിറ്റേഷൻ ഇസ് നെസസറി, അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇറ്റ്സ് ലൈക്ക് ഇതിന്റെ റിലേഷൻഷിപ്പ് നോക്കുവാണെങ്കിൽ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി നമുക്ക് പറയാൻ പറ്റും. Depends upon the type of vegetation, the acidity and alkalinity of the vegetation, it matters. Okay. And thirdly, we will talk about rainfall discussion. Okay, fault and faults. That is, you know, plain regions. That is, you know, if you have a question, you know, steep region, you know, plain region, you know, you know, you know, limestone formation, you know, you know. അപ്പം ഏറ്റവും കൂടുതലായിട്ട് ലൈം സ്റ്റോൺ ഫോർമേഷൻ കാണാൻ കഴിയുന്നത് നമുക്ക് പ്ലെയിൻ റീജിയൻസിലാണ്. പ്ലെയിൻ റീജിയൻ പ്ലസ് അവിടെ ഫോൾട്ട് അല്ലെങ്കിൽ ക്രാക്സ് ബ്രേക്കേജസ് റോക്സ്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ രണ്ട് ബെഡ്റോക്ക് റീജിയനിലെ ഗ്യാപ്പുകൾ ഫോം ചെയ്യുക, അതായത് റാഗോലിക് ഫോർമേഷൻസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് നമ്മള് സർക്കുലേഷൻ കപ്പാസിറ്റി പെർമിയബിലിറ്റി പ്ലാൻ ഡിസ്കസ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം ഇങ്ങനത്തെ ഏരിയാസിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ പ്രൈമറി പെർമിയബിലിറ്റി സെക്കൻഡറി പെർമിയബിലിറ്റി ഈസിലി ആക്സസബിൾ ആണ്, അതായത് റാഗോലിക് ഏരിയാസ്, ദോസ് ഏരിയാസ് വിച്ച് ഹാവിങ് ലൂസ്ലി പാക്ഡ് സർഫസ്, ലൂസ്ലി സിമെന്റഡ് സർഫസ്. ഓക്കെ, അതായത് ബേസിക്കലി ഒരു സർഫസ് എടുക്കുവാണെങ്കിൽ ആ സർഫസിൽ നമുക്ക് ഹാർഡ് റോക്കും സോഫ്റ്റ് റോക്കും ഒക്കെ കാണാം. സി എസ് ഒക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന റോക്ക് സ്ട്രക്ചർ, അതായത് സോഫ്റ്റ് റോക്ക് സ്ട്രക്ചർ, ഇവിടെയാണ് നമ്മൾ ലൈം സ്റ്റോണിന്റെ ലാൻഡ് ഫോംസ് ടോപ്പോഗ്രാഫി കാണുന്നത്. അപ്പം ഈ കാസ്റ്റ് എന്നുള്ള പേരിലാണുള്ള കാരണം നമ്മൾ ഡിസ്കസ് ചെയ്താണ് യൂറോപ്പില് യുഗോസ്ലാവിയ ഏരിയയിലുള്ള കാസ്റ്റ് റീജിയൻ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ
different type of landforms. നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പാണ്, ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ. ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് കാസ്റ്റോഫോഗ്രാഫി, ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഓഫ് കാസ്റ്റോഫോഗ്രാഫി. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹലോ, അല്ല ഭൈ, യൂട്യൂബിലായിരുന്നു ഒരുപാട് പിക്ചേഴ്സ് എനിക്ക് കാണാറില്ല. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റോഫോഗ്രാഫി ഇന്ത്യയിൽ വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ മരുന്നോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം, എലിജിബിളിൻ ക്വാണ്ടിറ്റിയിൽ മാത്രമേ കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിൽ വെച്ച് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. സ്റ്റാൽഗമൈറ്റ്സ്, സ്റ്റാൽസൈറ്റ്സ്, സ്ട്രോസ്, ഗ്രാപ്പിൾ, കൊളം, ഫ്ലോ സ്റ്റോൺ, ഇങ്ങനെ ഒട്ടും കേട്ട് പരിചയമില്ലാത്ത ഒരുപാട് ലാൻഡ്ഫോം സ്ട്രക്ചേഴ്സുകൾ എന്നാണ്. അതേമാതിരി പാവ്മെന്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ റാഗോലിത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമേഷൻസ് ആണ് അവരുടെ കാണുന്നത്. അതായത് ഇറോഷണൽ ഡിപ്പോസിഷൻ ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതായത് ലൈൻ സ്റ്റോൺ ബ്രെക്കേഡ് ബൈ കാർബണേഷൻ പ്രോസസ്, ഇറോഷൻ പ്രോസസ് ആണ്. കാർബണേഷനിലെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചു, സൊല്യൂഷൻ ഫോർമേഷനെ പറ്റി നമ്മൾ പഠിച്ചു. ഫസ്റ്റ് പ്രോസസ് അട്രീഷൻ പ്രോസസ് അല്ലെ. അതായത് ഈ കാസ്റ്റോഫോഗ്രാഫിയിൽ ഇറോഷൻ മെക്കാനിസംസ്, മെക്കാനിസംസ് ഓഫ് ഇറോഷൻ എന്ന് പറഞ്ഞാൽ നാല് ഡിഫറെന്റ് മെക്കാനിസംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ ഹൈഡ്രോളിക് ആക്ഷൻ, അതേമാതിരി അബ്രേഷൻ, കൊറേഷൻ, കൊറോഷൻ, ഇങ്ങനെ നാല് മെക്കാനിസംസ് പഠിച്ചു. അതിൽ സൊല്യൂഷൻ, സോറി സൊല്യൂഷൻ എന്നുള്ള മെക്കാനിസം ഉണ്ട്, നാല് മെക്കാനിസംസ് ആണ്. അപ്പം ഈ നാലെണ്ണത്തില് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കാർബണേഷൻ പ്രോസസ് അഥവാ സൊല്യൂഷൻ പ്രോസസ്. ഈ വെള്ളവുമായിട്ട് അണ്ടർഗ്രൗണ്ട് വാട്ടറുമായിട്ട് മിക്സപ്പ് ആവുന്ന പ്രോസസ്, അതിനാണ് നമ്മൾ സൊല്യൂഷൻ പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ വി ഹാവ് അക്രീഷൻ പ്രോസസ്. അക്രീഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ ഈ ഇറോഷണൽ ടൂൾസ് വെച്ചിട്ട് ബെഡ്റോക്ക് സ്ട്രക്ചറിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ അക്രീഷൻ പ്രോസസ്. അപ്പം സൊല്യൂഷൻ, അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൊറോഷൻ. കൊറോഷൻ, COROSIUN. ഓക്കെ, കൊറോഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ, അതായത് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ വരുന്ന സമയത്ത് കാൽസ്യം കാർബണേറ്റ് റോക്ക് സോളുബിൾ ആയി പോവാ, ആ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ സോളുബിൾ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനാണ് നമ്മൾ സൊല്യൂഷൻ പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ടോപ്പോഗ്രാഫിയിൽ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന സൊല്യൂഷൻ പ്രോസസ് ആണ്. സെക്കൻഡ്ലി അബ്രേഷൻ, അബ്രേഷൻ എന്ന് പറയുന്നത് അബ്രേഷൻ പ്രോസസ്, അബ്രേഷൻ പ്രോസസ്, അബ്രേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു റിമൂവൽ, അതായത് വെള്ളം അണ്ടർഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന റീജിയനിൽ, അതായത് നമ്മളെ കാസ്റ്റോഫോഗ്രാഫി റീജിയനിൽ, അതായത് നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിളൊക്കെ നിങ്ങൾ പഠിക്കും, നമ്മുടെ സർഫസ് ഫ്ലോ മാതിരി തന്നെ നമ്മൾ കിണർ കുഴിച്ച വെള്ളം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതേമാതിരി അണ്ടർഗ്രൗണ്ട് ഫ്ലോ ഫോം ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് അങ്ങനെ നമ്മൾ സർഫസിൽ ഫ്ലോ ചെയ്യുന്ന ഒരു ഫ്രീലി ഫ്ലോ ആയിരിക്കില്ല, ഒബ്സ്റ്റക്കിൾ ഫ്ലോ ആയിരിക്കും. പെർക്കുലേഷൻ പ്രോസസ്സും പോറോസിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാവുക. അപ്പൊ ഇതിൽ നമ്മൾ രണ്ടാമത്തെ മെക്കാനിസം അബ്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒഴുകി പോകുന്ന സമയത്ത് ചെറിയ പെബിൾസ്, അതേമാതിരി സൈസ് കുറഞ്ഞ കുബിൾസ് ഒക്കെ ഈ ബെഡ് റോക്കിൽ, അതായത് ലൈം സ്റ്റോൺ റോക്കിലിട്ട് എന്താ പറയുക റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇറോഷൻ പ്രോസസ്, അതിനാണ് നമ്മൾ അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ. ഓക്കെ, ഇങ്ങനെ രണ്ട് ടൈപ്പ് മെക്കാനിസംസ് ആണ്. ദേർ ഈസ് നോ സ്കോപ്പ് ഫോർ ഹൈഡ്രോളിക് ആക്ഷൻ, ദേർ ഈസ് നോ സ്കോപ്പ് ഫോർ അട്രീഷൻ മെക്കാനിസം. അട്രീഷൻ ഇസ് ദോറി ഹൈഡ്രോളിക് ആക്ഷൻ എന്നുള്ള പ്രോസസ്സ് നമുക്ക് എന്താ പറയുക മാറ്റി ചേർന്നേക്കാം ഈ ഒരു കാസ്റ്റോഫോഗ്രാഫിയിൽ പോസിബിൾ അല്ല. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് ഇറോഷണൽ ഫീച്ചേഴ്സ് ആണ്, ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ്. ഏതൊക്കെയാണ് ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് കാസ്റ്റോഫോഗ്രാഫി എന്നാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പൊ ഇറോഷണൽ ലാൻഡ് ഫോംസ് ആ
നമ്മൾ ഡേവിസിന്റെ സൈക്കിള് പഠിച്ച മാതിരി തന്നെ ഈ ഒരു കാസ്റ്റ് ഓഫ് ഓളോഗ്രാഫിയിലും ഞാൻ പറഞ്ഞു, സൈക്കിൾ ഓഫ് റോഷൻ പ്രപ്പോസ്ഡ് ബൈ ജെ ഡി ബി ഡി, ബി ഡി എന്ന് പറഞ്ഞ ആള്, ഓക്കെ, പുള്ളി പ്രപ്പോസ് ചെയ്തു. അത് ഇലക്ട്രോൺ സി വിജക് മോഡിഫൈ ചെയ്തു. അതിനുശേഷം ഡേവിസ്, അതായത് ജെ ഡബ്ല്യു ബി ഡി എന്ന് പറയുന്ന ആള് 1911 പ്രപ്പോസ് ചെയ്തു. ജോവാൻ സിവിക്, ജെ സിവിക് 1918 അത് മോഡിഫൈ ചെയ്തു. ഓക്കെ, അതായത് ഫസ്റ്റില് ബി ഡി കൊണ്ടുവന്ന സമയത്ത് മൂന്ന് സ്റ്റേജുകളായിരുന്നു ഉണ്ടായത്. നമ്മളെ ഡേവിസിന്റെ ഫ്ലൂവിയൽ സൈക്കിളുമായി തന്നെ യങ് സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ്, ഫൈനൽ ഓൾഡ് ഏജ്. ഏറ്റവും സി വിച്ച് ജോവാൻ സിവിക് കൊണ്ടുവന്ന സമയത്ത് അതിലെ നാല് സ്റ്റേജ് ആയിട്ട് മാറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സൈക്കിൾ ഓഫ് ഇറോഷൻ കാസ്റ്റ് ടോപ്പോഗ്രാഫിയിൽ പഠിക്കാനില്ല, ജസ്റ്റ് ഫോർ ദി എക്സ്ട്രാ ഇൻഫർമേഷൻ. അതേമാതിരി ഡബ്ല്യു എം ഡേവിസ് കൊണ്ടുവന്ന സമയത്ത് 1930 അത് അഗെയിൻ മോഡിഫൈ ചെയ്തത്, അതായത് കാസ്റ്റ് ടോപ്പോഗ്രാഫിയുടെ സ്ട്രക്ചർ സൈക്കിൾ മോഡിഫൈ ചെയ്തു. അപ്പൊ അത് അഗെയിൻ വി ഹാസ് റിഡ്യൂസ് ദ സ്റ്റേജസ് ഇൻ ടു 3 അഗെയിൻ. അപ്പൊ നമ്മള് ഇറോഷൻ ലാൻഡ് ഫോംസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇറോഷൻ ലാൻഡ് ഫോംസ് ആദ്യത്തെ സോളോ ഫോൾസ്. Let's see the pictures here. She's her first problem. Okay. Let us start with the power bands. Underground layer both in the moon. Okay. Surface node. He surface node are in the other. Limestone surface layer. Okay. വെള്ളം പെർക്കുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ ക്രാക്കിനെ ബേസ് ചെയ്തിട്ട് മൂന്ന് ടൈപ്പ് സ്ട്രക്ചറുകൾ നമുക്ക് കിട്ടും. ഒന്ന് ക്ലിൻ്റ്, രണ്ടാമത് ഗ്രൈറ്റ് ആൻഡ് കാരൻ കൂടെ കാണാം. അപ്പം ക്ലിൻ്റിൻ്റെയും അതേമാതിരി ഗ്രൈറ്റിൻ്റെയും കാരൻ്റെയും ഇത് മൂന്നും ഡിഫറെൻറ്റ് ലാൻഡ്ഫോംസ് എന്ന് പറയാൻ പറ്റില്ല, ദീസ് ആർ ദി സ്ട്രക്ചേഴ്സ് എന്ന് വേണം പറയാം. ദീസ് ആർ ദ പവർമെൻ സ്ട്രക്ചേഴ്സ്, ഓക്കെ, നോട്ട് എ ലാൻഡ്ഫോം. അപ്പം യു ക്യാൻ സീ ദ സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. ഗ്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അപ്പർ പോർഷൻസ് ഉണ്ട്, രണ്ട് ആന്റി ക്ലൈൻസിന്റെ ഗ്യാപ്പ്, നമ്മളെ ഫോൾട്ടിങ് വെച്ചില്ലായിരുന്നു, ഒരു ഡൗൺ ഒരു അപ്പ്. അപ്പം രണ്ട് അപ്പർ പോർഷൻസിന്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് പോർഷൻ ആണ് നമ്മൾ ക്രൈക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ വെർട്ടിക്കൽ ക്രാക്ക് ദാറ്റ് ഡെവലപ്സ് അലോങ് ജോയിന്റ് ഇൻ ലൈംസ്റ്റോൺ ആൻഡ് ദെൻ കാരൻ. കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോൾസ് ആണ്, നമ്മൾ പോത്ത് ഹോൾസ് പഠിച്ചു, എവിടെ ഫ്ലൂവിയലിൽ പോത്ത് ഹോൾസ് പഠിച്ചു. അതേമാതിരി ഒരു സിമിലർ ടൈപ്പ് ഓഫ് മെക്കാനിസം, ഒരു സിമിലർ ടൈപ്പ് ഓഫ് ഫീച്ചർ ആണ് കാനൻ. ആൻഡ് ഫൈനലി ക്ലിൻറ്റ്, ക്ലിൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ഗ്രൈക്സ് വരുന്ന സമയത്ത് രണ്ട് ഗ്രൈക്സിന്റെ നടുവിലായിട്ട് അപ്ലിഫ്റ്റഡ് റീജിയനാണ് നമ്മൾ ക്ലിൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് ദി ബേസിക് കാർബൺ സ്ട്രക്ചർ. ഓക്കെ, സോ നമുക്ക് സർഫസ് ലാൻഡ് ഫോംസിലേക്ക് പോവാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന മാതിരി ഉള്ള ലാൻഡ് ഫോം ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സിങ്ക് ഹോൾസ്, സിങ്ക് ഹോൾസ് കാണാം. സിങ്ക് ഹോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ ഇത്, ഏത് കാസ്റ്റ് ഓഫ്. അപ്പം അണ്ടർഗ്രൗണ്ടിലുള്ള കാൽസ്യം കാർബണേറ്റ് വെള്ളമായിട്ട് പ്രതിപ്രവർത്തിച്ചിട്ട് ഇറോഷൻ സംഭവിച്ച് അത് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് മാറുന്ന സമയത്ത് അവിടെ ഡിപ്രഷൻസ് ഫോം ചെയ്യും. അങ്ങനെ അത് കാലക്രമേണ രൂപാന്തരപ്പെട്ടിട്ട് ആ ഡിപ്രഷന്റെ സൈസ് കൂടി വരുന്ന ആ ഒരു ലാൻഡ് ഫോം ഫീച്ചർ നമ്മൾ വിളിക്കുന്നത് സിങ്ക് ഹോൾസ്. ഓക്കെ, അതായത് കൊളാപ്സ്ഡ് ഡിപ്രഷൻസ് ഡെവലപ്പ് ഇൻ ദ കാസ്റ്റ് ലാൻഡ്സ്കേപ്പ്സ്. നമുക്ക് ഇന്ത്യയിൽ എവിടെയും കാണാനില്ല, കാരണം വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് കാസ്റ്റ് റീജൻ ഇൻ ഇന്ത്യ. കുറച്ച് പോർഷൻസ് ഉണ്ട്, കുറച്ച് പോർഷൻസ് പറയുമ്പോൾ ജോധ്പൂരിന്റെ ഭാഗത്തായിട്ടുണ്ടായിരുന്നു. ബട്ട് ദറ്റ് ഈസ് നിയർലി ലൈക്ക് നമുക്ക് ഈ ഒരു മെക്കാനിസംസ് ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല, കാരണം അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്. കാൽസ്യം കാർബണേറ്റ് ഡെപ്പോസിഷൻസ് ഉണ്ട് ഇന്ത്യയിൽ, പക്ഷെ ഈ ഒരു കാസ്റ്റ് ടോപ്പോഗ്രാഫി ഫോർമേഷൻസ് നടക്കുന്നത് കുറവാണ്. ഓക്കെ, അപ്പം ഇനി കൂടെ സിങ്ക് ഹോൾസ് കാണാം. സിങ്ക് ഹോൾസിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ബിഗ്. അപ്പം സിങ്ക് ഹോൾസിന്റെ ചെറുതിനെ ജൂനിയർ സിങ്ക് ഹോൾസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോറൈൻസ്.
sorry, swallow holes, not drawings, swallow holes. Let me see, do I get something to write with it? No. Okay, look at here. The two. Well, swallow holes with the lines. Okay, sink holes, not rainbow, that is the collapsed depression, size or the medium size, like in our formation in the human cell, the digital sink holes, not rainbow, look at here. ഈയൊരു നമുക്ക് ആക്ടിവിറ്റീസ് നടക്കുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. ഈ ഒരു സ്കൈ ബ്ലൂ നിറത്തിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റീജിയനിലാണ് നമുക്ക് ആക്ടിവിറ്റീസ് കേവ്സ് ഫോർമേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഫോർമേഷൻ നടക്കുന്നത് നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണ്. ഈ ഫസ്റ്റ് പിക്ചർ എ, പിക്ചർ എയിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. ഹിയർ നമ്മൾ കേവ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. ലേറ്റർ ഓൺ വാട്ടർ പെർഫുറേഷൻ നടക്കുന്നതിനനുസരിച്ചിട്ട് കേവ് ഫോർമേഷന്റെ സൈസിൽ വരുന്ന മാറ്റം, ഓക്കെ, ഇങ്ങനെ സൈസിൽ വരുന്ന മാറ്റം. അപ്പൊ അണ്ടർഗ്രൗണ്ടിൽ നമുക്കൊരു കേവ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഒരു ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നത് പറയാൻ സിങ്ക് ഹോൾസ്. ഈ സിങ്ക് ഹോൾസ് ആണ് ലേറ്ററോ എന്തായിട്ട് മാറുന്നത്, നമ്മുടെ സർഫസിൽ കാണുന്ന സിങ്ക് ഹോൾസ് ആയിട്ട് മാറുന്നത്. അപ്പോ സോ ഹിയർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇറോഷണൽ ലാൻഡ് ഫോം ഫീച്ചേഴ്സ് ഓഫ് കാസ്ട്രോക്കാണ്. ഫസ്റ്റ് ലാൻഡ് ഫോം ഫീച്ചർ ഇസ് സിങ്ക് ഹോൾ. സിങ്ക് ഹോൾ എന്ന് പറയുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഫോം ചെയ്യുന്ന, അതായത് അണ്ടർഗ്രൗണ്ടിൽ ഫോം ചെയ്യുന്ന കേവ്സ് ലൈം സ്റ്റോൺ റീജിയണിൽ ഇന്ത സെക്കൻഡ് ഫസ്റ്റ് പിക്ചർ എ ഡയഗ്രാം എയിൽ നിങ്ങൾ നോക്കി മനസ്സിലാവും. ബ്ലൂ ഷെയ്ഡ് ഈസ് കമ്മിങ് ഓൺ, ഓക്കെ, അതായത് ഈ ബ്ലൂ ഷെയ്ഡ് കാണിക്കുന്നത് കേവ് ഫോർമേഷൻ ആണ്. വെള്ളമായിട്ട് ലൈം സ്റ്റോൺ ആക്ട് ചെയ്തിട്ട് കാർബണേഷൻ നടന്നതിന് ശേഷം കാർബണിക് ആസിഡ് ഫോം ചെയ്തിട്ട് കാർബണേഷൻ ആക്ടിവിറ്റി ഉണ്ടാവുകയും ഈ ഒരു റീജിയന്റെ സൈസ് കൂടുകയും ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും നമ്മൾ ഈ പല്ല് കേടാവുന്നുണ്ടല്ലോ അതേമായിട്ടുള്ള പ്രോസസ്. ഓക്കെ, വൺസ് ഒരു സാധനം ഒരു റീജിയൻ അത് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട് ദി അഡ്ജസൻറ്റ് റീജിയൻസ്. ഓക്കെ, അങ്ങനെ ഈ ഒരു കേവ്സിന്റെ സൈസ് കൂടുന്നു. ഓക്കെ, ഈ സൈസ് കൂടിയതിനു ശേഷം നമ്മുടെ സർഫസ് ആയിട്ടുള്ള സർഫസ് പോർഷൻ ഒബിയസ്ലി ഗോ ഡൗൺ. ഓക്കെ, താഴെയുള്ള ഭാഗം തുറന്നു കഴിഞ്ഞാൽ അപ്പർ പോർഷൻ, അപ്പർ പോർഷൻ താഴത്തേക്ക് പോകുന്ന പ്രോസസ്. അപ്പൊ ഈ ഇങ്ങനെ കിട്ടുന്ന ഒരു ലാൻഡ് ഫോം ഫീച്ചർ ആണ് സിങ്ക് ഹോൾസ്. ഡിപ്രഷൻസ് ഡെവലപ്പിന്റെ കാസ്റ്റ് ഇറോഷണൽ ഫീച്ചർ ആണ്. ഓക്കെ, എന്ത്, അപ്പൊ നമ്മൾ ഇത് ഒരു ബേസിലി, അതായത് അണ്ടർഗ്രൗണ്ടിൽ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു റീജിയൻ ഫിൽ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എ ടു ബി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ്. ഓക്കെ, സെക്കൻഡ്ലി ഡൊളൈൻസ്. ഡൊളൈൻ എന്ന് പറയുന്ന സ്പെക്സ് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡിപ്രഷനാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിന്റെ വിഡ്ത്തും ഈ ഡൊളൈൻ്റെ വിഡ്ത്തും കമ്പാരിറ്റീവ്ലി വി കൻ കോൾ ഇറ്റ് ലൈക്ക് ലാർജ് ഡിപ്രഷൻ ഓഫ് ലാർജർ സിങ്ക്ഹോൾ ഇസ് കോൾഡ് ഡൊളൈൻ. ഓക്കെ, അതായത് ഒരു സിങ്ക്ഹോൾ ഒന്നോ ഒന്നിലധികം സിങ്ക്ഹോൾസ് ജോയിൻ കൂടി ഫോം ചെയ്യുന്ന സ്ട്രക്ചർ സീൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒത്തിരി ഡൊളൈൻസ്, ഒത്തിരി സിങ്ക് ഹോൾസ്, 1, 2, 3 എൻ നമ്പർ ഓഫ് കേവ് ഫോർമേഷൻ ഹാപ്പനിങ് ഇൻസൈഡ് ദി അണ്ടർഗ്രൗണ്ട് ഏരിയ. ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എൻ എക്സ്റ്റെൻസീവ് ഡിപ്രഷൻ റീജിയൻ. ഓക്കെ ഓക്കെ, അതിനാണ് നമ്മൾ ഡൊളൈൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സെൻട്രോസ് എന്ന് വിളിക്കുന്നത്. സെനോൾസ്, സെൻട്രോസ്, സെനോൾസ്. ഡൊളൈൻസ്, ഡൊളൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റെൻസീവ് സിങ്ക് ഹോൾസിനെയാണ്, എക്സ്റ്റെൻസീവ് ഡിപ്രഷനെയാണ്. ഓക്കെ, ആൻഡ് ഹിയർ വി കൻ സീ ത്രീ ഡിഫറെന്റ് ഫോട്ടോസ് ഓഫ് ദി യു എസ് ജി എസ് എന്ന് പറയുന്ന
அமெரிக்கன் வெப்சைட்ல அமெரிக்கன் சேட்டலைட் ப்ரொவைடர்ஸ் ஆன சிஓசிஎஸ் நம்ம ஐஎஸ்ஆர்ஓ மாதிரி ஓகே. அப்போ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് പിക്ചേഴ്സ് ആണ് ഇവിടെ മാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സൈസിലുള്ള സിങ് ഹോൾസും അതേമാതിരി ഡൊളൈൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കൻ കൺസിഡർ സിങ് ഹോൾസ് ആസ് എ ജൂനിയർ ആൻഡ് ഡൊളൈൻസ് ഇസ് എ മേജർ വൺ. ഇറ്റ്സ് എൻ എക്സ്റ്റെൻസീവ് ഫോം, ഓക്കെ. വീതി കൂടിയ ഡെപ്ത് കൂടിയ സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ, ഡിപ്രഷൻസിനാണ് നമ്മൾ ഡൊളൈൻസ് വിളിക്കുന്നത്. And another one, like sinkholes and a different type of solution sinkhole, subsidence sinkhole, cover collapse sinkhole. See, solution sinkhole, we have to talk about solution and carbonation activity pool form J in the, I'm sorry, carbonation activity moolam form J in the sinkholes in the സൊല്യൂഷൻ സിങ് ഹോൾസ് എന്ന് പറയുന്നത്. അതായത് അപ്പം ഇറ്റ്സ് ലൈക്ക് ഡിസോൾവിങ് ഇൻ ദി വാട്ടർ ഇറ്റ്സ് കവർ സബ്സിഡൻസ് സിങ് ഹോൾ. അപ്പം നമ്മൾ ഈ ചിലപ്പം സർഫസ് പൂർണ്ണമായിട്ടും ഡിപ്രഷൻ സംഭവിച്ചിട്ടില്ല എന്ന് വരാം ചില സാഹചര്യങ്ങളിൽ. ബട്ട് വിത്ത് ദ പാസേജ് ഓഫ് ടൈം ദറ്റ് വിൽ ബിക്കം ദ പ്രോപ്പർ സിങ് ഹോൾ റീജൻ, പ്രോപ്പർ ഡൊളൈൻ റീജൻ. So, until that moment, ആ ഒരു സമയം വരെ നമ്മൾ അതിനെ വിളിക്കുന്ന കവർ സബ്സിഡൻസ് സിങ് ഹോൾ, ഓക്കെ. അതായത് സർഫസില് തിക്ക് ആയിട്ടുള്ള സെഡിമെന്റ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ. ആൻഡ് അനദർ വൺ ഈസ് കവർ കൊളാപ്സ്. കവർ കൊളാപ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹെവി റെയിൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹസാർഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മൂമെന്റിൽ വരുന്ന ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട്. ഇപ്പം സപ്പോസ് നമ്മൾ ക്ലൗഡ് ബസ്റ്റ് വന്നു, ഒരു വലിയ ലോഡ് ഓഫ് വാട്ടർ ഹിറ്റ്സ് ദി സർഫസ്, ഓക്കെ. അത് ആ ഒരു പെർട്ടിക്കുലർ സർഫസ് ലൈം സ്റ്റോൺ റീജൻ ആണ്, അവിടെ നമുക്ക് അണ്ടർഗ്രൗണ്ട് കേവ് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പം ചിലപ്പം ഈ ഒരു സർഫസിന് ഇത് ക്യാരി ചെയ്യാൻ കഴിയുന്ന വരില്ല. ഇത്രയും ഒരു നമ്മൾ ഹൈഡ്രോളിക് ആക്ഷൻ പഠിച്ചില്ല, അപ്പം അതേമാതിരി പ്രോസസ്. അപ്പം ഈ ഒരു സഡൻ കൊളാപ്സ് ഫോം ചെയ്യും, ഒരു സഡൻ വോയിഡ് ഫോം, സഡൻ ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ ഫോം ചെയ്യും, അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് കവർ കൊളാപ്സ് സിങ്ഹോൾ. അപ്പൊ അത് ത്രീ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിങ്ഹോൾസ് ആണ്. ഒരു സിങ്ഹോൾ വിന്റർ പാർക്ക് കാലിഫോർണിയയിലുള്ള ഒരു സിങ്ഹോളിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു പ്രോപ്പർ ലാൻഡ് ഫോം സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ എത്തിയത്. സിങ്ഹോൾസ് ഒരു മാസീവ് ലാൻഡ് ഫോം സ്ട്രക്ചർ എന്ന് പറയുന്നത്, മാസീവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഹ്യൂജ്, ഓക്കെ. അപ്പം ഇറ്റ്സ് പെർട്ടിക്കുലർ റീജിയൻ വാസ് ഒരു നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, റോഡുണ്ട്, ബിൽഡിങ്സ് ഉണ്ട്, ഏരിയൽ ഇമേജ് ആണ്, ഓക്കെ. ഡിഫറെന്റ് ആയിട്ടുള്ള എസെൻഷ്യൽസും നെസസറി എലമെന്റ്സും ഒക്കെ ഉള്ള ഒരു റീജിയൻ ആയിരുന്നു അത്. പക്ഷെ ഇപ്പം അതായത് 2020-21 നമ്മൾ നോക്കുവാണെങ്കിൽ ഈ റീജിയൻ ഒരു ലേക്ക് ഫോമായി, ലേക്ക് ആയിട്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാർബണേഷൻ ആക്ടിവിറ്റി വന്നിട്ട് അത് ലേക്ക് ആയിട്ട് മാറി. ഇപ്പം ദാറ്റ് ഈസ് അറൗണ്ട് 100 meter വിഡ്ത് ഇൻ ഫോമേഷൻ. ഒരൊറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു സിങ്ക് ഹോൾ ഫോം ചെയ്തത്. അതായത് വിത്ത് ദ പാസേജ് ഓഫ് ടൈം അവിടെ അണ്ടർഗ്രൗണ്ട് കേവ്സ് ഫോമേഷൻ എക്സ്റ്റെൻസീവ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു, ഓക്കെ. ഉവാലാസ്, നെക്സ്റ്റ് വൺ ഈസ് ഉവാലാസ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കിയത് സിംഹോൾ ആണ്. സിംഹോള്, ദെൻ ഡൊളൈൻസ്, ദെൻ ഉവാലാസ്. ഉവാലാസ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ ഒരു ഡൊളൈൻസ് നമ്മൾ ഓർത്തപ്പോൾ, ഡൊളൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്റ്റെൻസീവ് ഫോം ഓഫ് സിങ് ഹോൾസ് അല്ലെ. ഡൊളൈൻ എന്ന് പറയുമ്പോൾ ഈ ഗ്രൗണ്ടില് ഒന്നിലധികം കേവ്സ് അറ്റ് എ മൊമെന്റിൽ ഫോം ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലാൻഡ് ഫോം സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഡൊളൈൻസ് എന്ന് വിളിച്ചത്. ഇവിടെ ഉവാലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് സീരീസ് ഓഫ് സിംഹോൾസ് ആർ ഫോമിങ് ടുഗദർ, ഓക്കെ. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാം. അപ്പോൾ
ഇറ്റ്സ് ലൈക്ക് ഒരു വാസ്റ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവിടെ ഒത്തിരി ഒട്ടനവധി സിങ്ക് ഹോൾസ് ഫോം ചെയ്യുമ്പോൾ ആ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉവാലാസ്. ഓക്കെ, ആ സോറി. അപ്പം ഈ ഒരു ഡിപ്രഷൻ നിങ്ങൾക്ക് ഇപ്പം അത് 100 മീറ്റർ ഡിപ്രഷൻ ആണെങ്കിൽ ഒരു ഉവാല ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി മോർ ദാൻ 250 മീറ്റർ ഡിപ്രഷൻ ഡിപ്രസ്ഡ് ഏരിയ. ഓക്കെ, സോ ദാറ്റ് ഈസ് കൺസിഡർ ആസ് എ വെരി വാസ്റ്റ് ലൈക്ക് ഈ ഒരു ടൊളൈൻ്റെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി ബിഗർ സൈസ് ആയിരിക്കും നമുക്ക് എന്തിൻ്റെ കിട്ടുക, ഈ ഉവാലാസിന് ഫോം ചെയ്യുക. ഓക്കെ, ആൻഡ് സോ നമ്മൾ ഡിസ്കസ് 3 ഡിഫറെൻ്റ് ഡിവോഷണൽ ഫീച്ചേഴ്സ്: സിങ്ക് ഹോൾസ്, ടൊളൈൻസ് ആൻഡ് ഉവാലാസ്. ഓക്കെ, and another one is streams. Let us see the streams with the characteristics of the stream. Appo Kashmirche ninnu namukku stream formation nam each chala samayangalle ee soft rock regions ilukku hard rock road origi varuna surface river, surface drainage, surface channel. Okay, adu vella origunna oru cheriya channel ennalla pole parayam. ഏത് ഫോം ആണെങ്കിലും അത് ഹാർഡ് റോക്കിലൂടെ ഒഴുകി വന്നിട്ട് ആ ഒരു റീജിയനിൽ പെർമിബിലിറ്റി കൂടുതലാണ്, പെർക്കുലേഷൻ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ വെള്ളം താഴേക്ക് ഇറങ്ങുന്ന ആ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു 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 നാച്ചുറൽ ആ ഒരു റീജിയനിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വാട്ടർ വിൽ ഫ്ലോ അണ്ടർഗ്രൗണ്ട്. ഓക്കെ, അപ്പം ആ ഒരു സമയങ്ങളിൽ നമുക്ക് വിൽ ഗെറ്റ് അണ്ടർഗ്രൗണ്ട് വാട്ടർഫോൾസ്. And we can see disappearing streams. We can also call blind valleys. Okay, let us see the different landforms here. Okay, so disappearing streams means what is the English? You know, hard rock road or you in the river, but then permeable, percolated the pua. That is underground type. The old type, parallel type. My the Saraswati river. Now, but you know. രാജസ്ഥാനിലുള്ള പണ്ട് സബ് സർഫസിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജയ്പൂർ റീജിയനിലൂടെ ആണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതും അതിലൂടെ ആയിരുന്നു. ഓക്കെ, അപ്പം അണ്ടർഗ്രൗണ്ട് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഅപ്പിയർ ചെയ്യാം, റീഅപ്പിയർ അതായത് ഒരു റീജിയനിൽ ഇത് ഭൂമിക്കടിയിലൂടെ അതായത് കാസ്ട്രോപ്പോഗ്രാഫി റീജിയനിലൂടെ ഒഴുകി നോക്കുക. അപ്പം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് കുറച്ച് മെഡിറ്റേഷൻ ഇത് ഒഴുകിയതിന് ശേഷം അത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് റോക്ക് വരുന്ന സമയത്ത് വീണ്ടും ഹാർഡ് റോക്ക് വരുന്ന സമയത്ത് റീഅപ്പിയർ ടു ദ സർഫസ്. ആൻഡ് അനദർ ഫോം റീഅപ്പിയറിംഗ് സ്ട്രീംസ് ഹിയർ അപ്പം ഈ ഒരു റിവർ ഫ്ലോ തന്നെയാണ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർമേഷൻ ലാൻഡ് ഫോം ഫോർമേഷൻ പിന്നെ കാരണമാണ് വാട്ടറുമായിട്ട് ആക്ട് ചെയ്ത് കാർബോണിക് ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമേ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പം ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇൻസൈഡ് ദി ടോപ്പോഗ്രാഫി ഇൻസൈഡ് ദി കാസ്റ്റ് ടോപ്പോഗ്രാഫി ക്രിയേറ്റ് small relief features. What do you call that? Like, we're going to swallow, sinkholes in the cherry shape. We're going to potholes in the fluvial topography. Potholes. Rock structure, bedrock structure, we're going to kettle in the size of the cherry relief features. That's why we're potholes. That's why we're going to ചെറിയ ഈ അതായത് കേവ്സിന് ഈ കേവ് ഫോർമേഷന് നമ്മൾ ആദ്യം എന്താ പറയാ, ലൈക്ക് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം എ വെരി സ്മോൾ ഡിപ്രഷൻ. ആ ഒരു ഡിപ്രഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്വാലോ ഹോൾസ്. ഓക്കെ, അപ്പം ഈ സ്വാലോ ഹോൾസ് ഇവിടെ റീഅപ്പിയറിംഗ് ആൻഡ്
missing reverse, so reappearing and what do you call disappearing. Disappearing and reappearing reverse ഈ കാണുന്ന പറയുന്ന ബി ലൈൻസിനെ പറയുന്നവരാണ് കോണ്ടൂർസ്. കോണ്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പില് ഒരു റീജിയന്റെ ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോണ്ടൂർ ഉപയോഗിക്കുക. അപ്പോൾ ഹൈറ്റിൽ മാറ്റമുള്ള ആൾട്ടിറ്റ്യൂഡ് വേരിയേഷൻ എലവേഷൻ ഡിഫറൻസ് ഉള്ള റീജിയൻസിൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ റീഅപ്പിയറിംഗ് ഡിസപ്പിയറിംഗ് സ്ട്രീമുകൾ കൂടുതലായിട്ട് കാണാൻ കഴിയും. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ഫോൺ ദി hard drop, soft drop variance. Okay, so let us springs for example, cash topography le idhe maadhiri underground type poya chila reverse porathekku varuna samayathu, adhaayathu reappear cheyyunna samayathu, it must be in a particular height. Aa oru height nu nammal thaayekku you just like waterfall. Waterfall മാതിരി തന്നെ ഒരു വെർട്ടിക്കൽ ഡിസ്റപ്റ്റ് ഫോർമേഷൻസ് നമ്മൾ സ്പ്രിംഗ്സ് ലൈംസ്റ്റോൺ സ്പ്രിംഗ്സ് കാസ്റ്റ് ടോപ്പോഗ്രാഫി സ്പ്രിംഗ്സ് പറയാം. ഓക്കെ, അപ്പോ ഈ സോ ദാറ്റ് ഈസ് അനദർ മേജർ വൺ ആൻഡ് സിങ്ക് ഹോൾസ് പ്ലെയിൻ. നിങ്ങൾ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഒന്നിവിടെ ഈ വെള്ളം നിൽക്കുന്ന പോർഷൻസ് 2, 3, 4 ഇതൊക്കെ സെയിം ഫോൾസ് ആണ്. 5, 6, 7, 8, 9, 10. ഓക്കെ, ഇനിയും ഉണ്ടാവും പ്രോപ്പർ ആയിട്ട് നോക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പം ഇത് നമ്മൾ സർഫസ് ആയി കാണുന്നത്, സബ് സർഫസ് ആയി കാണുന്നത്. ഓക്കെ, സർഫസ് ഓഫ് എ ഗ്രൗണ്ട് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ, സബ് സർഫസ് നോക്കുവാണെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കാം. ഈ ഒരു ഇന്നർ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കേവ്സ് കാണാം, ഡിഫറെന്റ് കേവ്സ്. വാട്ടർ ടേബിൾ ആണ് ബ്ലൂ നിറത്തിൽ കണക്ഷൻ ചെയ്തിരിക്കുന്നത്. നേരെ മുകളിലായിട്ട് ഈ ഒരു സബ് സർഫസ് റീജിയനിൽ ഡിപ്രഷൻസ് ഫോർമേഷൻസ് കാണാം. ഓക്കെ, അപ്പം ഇതൊക്കെ ലെട്രോൺ ഡൊളൈൻസ് ആയി മാറും, ലെട്രോൺ സിങ്ക് ഹോൾസ് ആയിട്ട് മാറും. അതായത് ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, സ്വാലോ ഹോൾസ് ആയിട്ടാണ് ഫോം ചെയ്യുക. സ്വാലോ SWALLO. ഓക്കെ, സ്വാലോ ഹോൾസ് ആയിട്ട് ഫോം ചെയ്യും. അതിനുശേഷം ലെട്രോൺ സിങ്ക് ഹോൾസ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം ക്രിയേറ്റ് ഡൊളൈൻസ്. ഡൊളൈൻസ് വിത്ത് ദ മൂവ്മെന്റ് ഓഫ് ദ ക്ലോക്ക് ഇറ്റ് വിൽ ബിക്കം വാലാസ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ റോഷൻ ഫീ. ഓക്കെ, അപ്പം ഈ നമ്മള് 4 ടൈപ്പ് ഓഫ് ഇറോഷണൽ ഫീച്ചേഴ്സ് പറഞ്ഞ കാസ്റ്റ് ടവേഴ്സ്. മറ്റൊന്നാണ് കാസ്റ്റ് ടവേഴ്സ്. കാസ്റ്റ് ടവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ അബ്രേഷൻ പ്രോസസ് മൂലം ചുറ്റിലുള്ള റോക്ക് സ്ട്രക്ചർ ഇറോട്ട് ചെയ്യപ്പെടുകയും ബാക്കിയുള്ള പോർഷൻ സ്റ്റേ ബാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റിനാണ് നമ്മൾ കാസ്റ്റ് ടവേഴ്സ് എന്ന് പറയുന്നത്. These are the mortared with mass of steep, high to wooden lining comparatively, isolated limestone hills. Vietnam, China, stone forest. Okay, and these beds, these limestone beds are thick and highly joined. ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു റീജിയൻസ് നമ്മൾ കാണുന്നത് സദേൺ അമേരിക്കയിലുണ്ട്. സദേൺ അമേരിക്കയിലും ചൈനയിലുമാണ് ഇങ്ങനെയുള്ള കാസ്റ്റ് ടവേഴ്സ് കൂടുതലായിട്ടും കാണുന്നത്. യു ക്യാൻ സീ ദ ഡിഫറെന്റ് ടൈപ്പ് കാസ്റ്റ് ടവേഴ്സ് ആൻഡ് കെവൻസ്. ഓക്കെ, കെവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട ഫീച്ചേഴ്സ്, ഓക്കെ, നമ്മൾ സബ് സർഫേസിൽ കാണുന്ന ഫീച്ചേഴ്സ്, അതായത് ഡൊളൈൻസ്, സിങ്ക് ഹോൾ. ലെറ്റ് അസ് സ്റ്റാർട്ട് വിത്ത് സ്വാലോ ഹോൾസ്. സ്വാലോ ഹോൾസ് സ്മോൾ ഡിപ്രഷൻ. ഈ ഒരു സ്വാലോ ഹോൾസിന്റെ സൈസ് കൂടുമ്പോൾ നമ്മളതിനെ സിങ്ക് ഹോൾ എന്ന് വിളിച്ചു. സിങ്ക് ഹോളിന്റെ സൈസ് കൂടുമ്പോൾ അതിനെ ഡൊളൈൻസ് എന്ന് വിളിച്ചു. ഡൊളൈൻസ് വാലാസ് ആയി. വാലാസിന് അതിനുശേഷം പിന്നെ ഒരു ടേം കൂടെ ഉണ്ട്, പൊളീഷ്യസ്. പൊളീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാലാസിന്റെ കാട്ടിലും, അതായത് മോസ്റ്റ് എക്സ്റ്റെൻസീവ് ലാർജർ ദാൻ വാലാസ് ഡിപ്രഷൻസ് ആർ കോൾഡ് പൊളീഷ്യ. ഓക്കെ,
Poliches. Poliches. That is what you call Poliches. Okay. Abam, Poliches, Alishashan, number of them, the unit of number of the caves in Rulam, other underground leg on the subsurface underground region lake or underground region lake open caves. Amaladin Uru navy blue spreading ABC in one of the moon itself under the Sedurian number sinkholes. Okay, up sinkholes form chain underground cave formation. Upon cave in Lulula, different Nairula, landform features carrying over this casino. They are going in deep. Upon Yulanoka, near the different Nairula names were the Kurtikanagana, stalagmites, frostone, column, column, or another pillar, my little structure, another column. Cave in the inside, but cave in Lulula. Pictorial representation and whatever. Okay. Upon the form genus, I'm at the Tanpula Telemala Boyer, Ravida, any time, especially Manali Kashmir Kadodation. Rathri will pay the money, okay. Namuk, sharp fighter, rooftop world, Tarek projected into the Ghana. Stalactites madri, okay, stalactites. Appo ee or structure stalactite structure nu parayunnathu erosion part aanu. Erosion part nu parayumbo carbonation mechanism vannittu exist baaki aayi poi beaches aanu stalactites. Adhe maari stalagmites nu erosion thanneyana adu stalactites nu parayumbo in the caves in the upper part line stalagmites the ground lana G C it has some chamadi. Ademadi over columns on columns more than ground in the surface lake your caves in a support in the features in our number columns and straw like structures, cherry, how do you call a width of ornitula landform structures in a straw will see in that. Okay, commentary examination, a good idea to choose in the region. Either examination, the questions will be the region inside the cave, landform features in a particular. ചെറിയ മൈനോറിറ്റി ആയിട്ടുള്ള ലാൻഡ് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പം കെവൻസ് അതായത് കേവ്സ് ഇൻസൈഡിലാണ് കാൽസ്യം കാർബണേറ്റ്. നമ്മൾ പറഞ്ഞു സ്റ്റലാക്ടൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലിംഗിൽ കാണുന്ന സീലിംഗിൽ നിന്നും ഡൗൺവേർഡ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സിനെയാണ് നമ്മൾ സ്റ്റലാക്സൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. സ്റ്റലാക്മൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നും മുകളിലോട്ട് ഗ്ലോ ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സിനെ. ഓക്കെ, അതേമാതിരി കോളംസ് പിന്നെ ഈ ഒരു ടൈപ്പ് കേവ്സ് കൂടുതലായിട്ടും നമുക്ക് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ അവൈലബിൾ ആണ്. മെക്സിക്കോ, അർജന്റീന ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ, അതേമാതിരി പ്യൂർട്ടോറിക്കോ, സോറി, അപ്പം മാമോത്ത് കേവ്, ഈ കേവ്സിന്റെ ഉള്ളിൽ ഇതൊക്കെ വളരെ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇറ്റലിയിൽ ഇതേമാതിരി ഒരു കേവ് ഉണ്ട്, വെരി ഫേമസ്, പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഇതിൽ കൊണ്ടുപോകാം. ഇതൊരു മാമോത്ത് കേവ് ടൂറിസ്റ്റ് ഏരിയ ആണ്. ഹാൾ ഓഫ് ചെയിൻസ് ഇതൊന്നു. ഓക്കെ, സോ കുറച്ചുകൂടെ പ്രോസസ്ഡ് ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാലാക്ടൈറ്റിന്റെയും. ഓക്കെ, അതേമാതിരി സ്ട്രോ സ്ട്രക്ചേഴ്സ്, സ്ട്രോ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സോഡാ സ്ട്രോ, ഈ ഒരു സ്ട്രോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉള്ള പൊള്ളയായിരുന്നു സ്ട്രോ തന്നെ. അതേമാതിരിയുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് ഈ ഒരു സീലിംഗിന്റെ മുകളിൽ നിന്നും താഴേക്ക്
പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഉള്ളു പൊള്ളയായിട്ടുള്ള സ്റ്റലാക്സൈറ്റ്സ് മാതിരിയുള്ള സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ ഗ്രൗണ്ടിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്ട്രോങ് സ്ട്രക്ചേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇറോഷണൽ ലാൻഡ്ഫോം ഫീച്ചേഴ്സ് ആൻഡ് ഡിപ്പോസിഷണൽ ലാൻഡ്ഫോം ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ we'll see different depositional landforms. I hope you are able to watch this, right? So we are in your features, depositional features. Above depositional features, we last over in the cave in the inside door in the ഗ്രൗണ്ടിൽ വരുന്ന സ്ട്രക്ചർ സ്റ്റെലാഗ്മൈറ്റ്സ്. സ്റ്റെലാഗ്മൈറ്റ്സ് ഡിപ്പോസിഷണൽ ഫീച്ചർ ആണ്. അതേമാതിരി ഫ്ലോ സ്റ്റോൺ ഡിപ്പോസിഷണൽ ഫീച്ചർ ആണ്. ഇത്രയാണ് ഹെലിടൈറ്റ്സ്. ഹെലിടൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കേവ്സിൽ തന്നെ കാണുന്ന നമ്മുടെ ഈ ഗ്ലാസ് എല്ലാം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഫോം ചെയ്യുന്ന ഷേപ്പ്, സ്ലൈഡായിട്ട് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ഹെലിസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതേമാതിരി ഗ്ലോബുലൈറ്റ്സ്. ഓക്കെ, ഇങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കേ പില്ലേഴ്സ് ആൻഡ് കോളം. ദീസ് ആർ ദി ഡിപ്പോസിഷണൽ ഫീച്ചർ, മേജർ ഇമ്പോർട്ടൻറ്റ് ഡിപ്പോസിഷണൽ ഫീച്ചേഴ്സ്. ഓക്കെ, തുഫ. തുഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംസ്റ്റോൺ റീജിയൻസിൽ കാർബണിന്റെ ഡെപ്പോസിഷൻ മൂലം ഫോം ചെയ്യുന്ന ഒരു ഡിപ്പോസിഷൻ, കാർബൺ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലാൻഡ് ഫോം ഫീച്ചർ ആണ് തുഫ. ഓക്കെ, എന്റെ ഡ്രിപ്പ് സ്റ്റോൺസ്. ഡ്രിപ്പ് സ്റ്റോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളം നമ്മൾ നേരത്തെ സ്ട്രോ കണ്ടു അല്ലെ, ഈ സീലിംഗിൽ നിന്നും ഗ്രൗണ്ട് വാട്ടർ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു റിലീഫ് ഫീച്ചർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നാവും അതിലെ ട്രാൻസ്പോർട്ട്, അതായത് ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ ഡെപ്പോസിറ്റ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ലൈം സ്റ്റോൺസ്, അത് കുറച്ചു പോകുന്ന സമയത്ത് കിട്ടുന്ന ലാൻഡ് ഫോം ഫീച്ചർ ആണ് ഡ്രിപ്പ് സ്റ്റോൺ ഫീച്ചേഴ്സ്. അതായത് നമ്മൾ ഈ ഒരു താഴേക്ക് വീഴുന്ന ആകൃതിയിലുള്ള ലാൻഡ് ഫോം ഫീച്ചർ. പിന്നെ ഡ്രേപ്സ്. ഡ്രേപ്സ് ഈ ഒരു ഫീച്ചറിൽ, അതായത് താഴെയുള്ള ഏറ്റവും മുകളിലുള്ള തൂഫ. ഓക്കെ, രണ്ടാമത്തെ പിക്ചറിൽ ഈ വലിയ സൈസിൽ കാണുന്ന എലമെന്റ്സ് ആണ് ഡ്രിപ്പ് സ്റ്റോൺസ്. ഡ്രേപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡിൽ നീഡിൽ ലൈക്ക് സ്ട്രക്ചർ. ഇതിൽ ചെറിയ ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഡ്രേപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഡിപ്പോസിഷണൽ ഫീച്ചേഴ്സ്. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇറോഷണൽ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ലാൻഡ്ഫോം സ്ട്രക്ചറിൽ നമുക്ക് കാണാനുള്ളത്. ഓക്കെ, ഡിപ്പോസിഷണൽ സ്റ്റലാഗ്മൈറ്റ്സ്, അതേമാതിരി കേവ് പില്ലേഴ്സ്, ഹെലിസൈറ്റ്സ്, ഗ്ലോബുലൈറ്റ്സ്, ഓക്കെ, തൂഫ ആൻഡ് ഡ്രിപ്പ് സ്റ്റോൺ, ഡ്രേപ്സ്. ഓക്കെ, ഇത്രയാണുള്ളത്. താങ്ക് യു സോ മച്ച്.